ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒമ്പതാമത്തെ വർക്കായ ഫേസ് കൺട്രോൾ യൂസിങ് ട്രയാക്ക് എന്ന വർക്കാണ്. അപ്പോൾ ട്രയാക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സിഗ്നലിൻ്റെ ഫേസ് ആംഗിൾ കൺട്രോൾ ചെയ്യുക എന്നതാണ് ഉദ്ദേശം. എയിം ടു സെറ്റപ്പ് and study the phase control circuit using triac and thereby voltage control using diac. Diac and triac ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിഗ്നലിലെ ഫേസ് ആംഗിൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക. അതിൽ നിന്ന് ആ സിഗ്നലിൻ്റെ വോൾട്ടേജിനെ നിയന്ത്രിക്കുക കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സർക്യൂട്ടിൻ്റെ എയിം. ചുവടെ കാണിച്ചിരിക്കുന്ന ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ലോഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 60 വാട്ടിൻ്റെ ഒരു ലാമ്പാണ്, ഒരു ബൾബാണ്. അതുകൊണ്ട് ഈ സർക്യൂട്ട് ഒരു ലൈറ്റ് ഡിമ്മർ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. അഥവാ കോമൺ ആയിട്ട് ഫേസ് കൺട്രോൾ സർക്യൂട്ട് എന്ന് പറയാമെങ്കിലും നമുക്ക് ഔട്ട്പുട്ടിൽ ആവശ്യമായിരിക്കുന്ന ആ ലോഡിനനുസരിച്ച് ഈ സർക്യൂട്ട് അതാത് അപ്ലിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് ഇത് ബൾബായതുകൊണ്ട് തന്നെ ഇത് ലൈറ്റ് ഡിമ്മർ സർക്യൂട്ടായിട്ടാണ് വർക്ക് ചെയ്യുക. അതേസമയം ഔട്ട്പുട്ടിൽ ഒരു ഫാനാണെന്ന് എന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേറ്ററായിട്ട് ഈ സർക്യൂട്ട് ഇതേ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നു. അതേസമയം തന്നെ ഇനി അവിടെ ഒരു ലൗഡ് സ്പീക്കറോ ബസറോ ആണെങ്കിൽ വോളിയം കൺട്രോളായിട്ടും ഇതേ സർക്യൂട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സർക്യൂട്ട്. ഇനി ഇത് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന കമ്പണൻസ് എന്തെല്ലാം നോക്കാം. ആദ്യം ഡയാക്കാണ്, ഡയാക്ക് DB3ST ഡയാക്കിൻ്റെ കാര്യങ്ങളൊക്കെ തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പറിംഗ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് DB3ST ആണ്. മാർക്കറ്റിൽ ആ നമ്പറിലാണ് ഡയാക്ക് അവൈലബിൾ ആവുക. അടുത്തത് ട്രയാക്കാണ്, BT136. നെക്സ്റ്റ് ബൾബാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 60 വാട്ട് ബൾബ്. അടുത്തത് റെസിസ്റ്റർ 3 എണ്ണം വേണം, 2.2K 10K ലിമിറ്റിംഗ് റെസിസ്റ്റർ, അതുപോലെ 100K ഒരു പൊട്ടൻഷ്യോമീറ്ററാണ്. പിന്നെ 2 കപ്പാസിറ്റേഴ്സാണ്, 0.33 μF 2 കപ്പാസിറ്റേഴ്സ്. പിന്നെ ആവശ്യമായ ബ്രെഡ്ബോർഡ്, കണക്റ്റിംഗ് വയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമായ ഒരു വന്നിരിക്കുന്ന കമ്പോണൻസ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡയാക്ക് ഉപയോഗിച്ചിട്ട് ട്രയാക്കും ട്രയാക്കും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ട്രിഗറിങ്ങിനെയാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. ആ ട്രിഗറിങ് ചെയ്യാൻ ആവശ്യമായ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്തിട്ട് അതിനനുസരിച്ച് ഡിവൈസിനെ ഓണാക്കിയിട്ട് സിഗ്നലിൻ്റെ ഫേസിനെയാണ് ഇവിടെ നമുക്ക് നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ പ്രൊസീജർ എന്തൊക്കെ നോക്കാം. ചെക്ക് ദ ആൾ ഗിവൺ കളക്റ്റഡ് കമ്പോണൻസ് യൂസിങ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, കമ്പോണൻസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഫിഗറിൽ കാണിച്ച പ്രകാരം ബ്രെഡ്ബോർഡിൽ അസംബിൾ ചെയ്യുക. MT2 എന്ന ടെർമിനലുണ്ട്, അതെന്താണെന്ന് തുടർന്ന് പറയുന്നുണ്ട്. അതാണ് ബൾബിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. 230 വോൾട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. ബൾബിൻ്റെ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഇലുമിനേഷന് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് ഏത് ചെയ്തിട്ട് കൺട്രോൾ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ആദ്യം ഡയാക്ക് എന്താണെന്ന് നോക്കാം. ഡയാക്ക് എന്ന ടേം ഡയോഡ് ഫോർ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ഒരു രീതിയിൽ നിന്നാണ് ഡയാക്ക് എന്ന പേര് വന്നിരിക്കുന്നത്. സാധാരണ ഡയോഡ് വർക്ക് ചെയ്യുക DCയിലാണ്. AC വർക്ക് ചെയ്യുന്ന ഡയോഡ് അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് തരിക DC ആയിട്ടാണ്, റെക്ടിഫൈ ആയിട്ടാണ്. പക്ഷേ ഇവിടെ ഡയാക്ക് എന്ന് പറയുമ്പോൾ രണ്ട് ഡയറക്ഷനിലും വർക്ക് ചെയ്യുന്നു, രണ്ട് ഡയറക്ഷനിലെയും ഔട്ട്പുട്ട് നമുക്ക് നൽകുന്നു, രണ്ട് ഡയറക്ഷനിലും കറണ്ടിനെ പാസ് ചെയ്യുന്നു.
diode for alternating current ennu churukathil vilikkan kaaranam appo adoru bidirectional device aanu nammal ippo paranju rendu directionilum current ne pass cheyyum adu both forward and reverse direction rendu directionilum endeyum conduction nadakkum forward biasilum reverse biasilum രണ്ട് ഡയറക്ഷനിലും കണ്ടക്ഷൻ നടത്തുന്ന ബൈ ഡയറക്ഷണൽ ഡിവൈസാണ് ഡയാക്ക്. ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തൈറിസ്റ്റർ ഫാമിലിയിൽ ട്രയാക്കിനെയൊക്കെ ട്രിഗറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അതിൽ ഒരു സപ്പോർട്ടിങ് കമ്പോണൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അല്ലെങ്കിൽ ഒരു കമ്പോണൻ്റാണ് ഡയാക്ക്. ഇനി അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പറയാണ്. ഈ രൂപത്തിൽ രണ്ട് ഡയോഡ് പാരലലായിട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ കണക്ട് ചെയ്താൽ എങ്ങനെയിരിക്കും, അതേ രൂപത്തിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇവിടെ രണ്ട് ടെർമിനലാണ് ഉള്ളത്, MT1 ആൻഡ് MT2. MT1 എന്ന് പറയുമ്പോൾ മെയിൻ ടെർമിനൽ 1 ആൻഡ് മെയിൻ ടെർമിനൽ 2, അങ്ങനെ രണ്ട് ടെർമിനൽസാണുള്ളത്. ഇനി അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഈ രൂപത്തിലുണ്ടാവുക. സാധാരണ ഡയോഡ് കാണുന്ന പോലെ തന്നെ ഒരു ബ്ലൂ കളറിൽ ആണ് സാധാരണ രീതിയിൽ ഡയാക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷനാണ് പറയുന്നത്. ഡയാക്ക് എന്ന് പറയുമ്പോൾ 2 ടെർമിനൽ ഡിവൈസാണ്, പക്ഷെ അത് 5 ലെയർ ഡിവൈസാണ്. ഡയാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമേജാണ്, അതിൻ്റെ രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ MT1 MT2 രണ്ട് ടെർമിനൽ ഉണ്ടെന്ന് പറഞ്ഞു, മെയിൻ ടെർമിനൽ 1 ആൻഡ് മെയിൻ ടെർമിനൽ 2. ഇവ രണ്ടും രണ്ട് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, കറണ്ടിനെ പാസ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. MT1 MT2 ബോത്ത് ഡയറക്ഷൻ രണ്ട് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, കറണ്ടിനെ പാസ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ബൈ ഡയറക്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അതേസമയം SCR യൂണി ഡയറക്ഷൻ ഡിവൈസ് ആയിരുന്നു, എന്നാൽ ഇവിടെ ഡയാക്ക് എന്ന് പറയുമ്പോൾ ബൈ ഡയറക്ഷനൽ ഡിവൈസാണ്. 5 ലെയറുള്ള സ്ട്രക്ചറാണ് അതിനുള്ളത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് ലെയർ ഒരുമിച്ച് വരുന്ന ലെയർ, അതായത് ഈ രൂപത്തിൽ വരുന്ന ലെയർ, അതിനോടടുത്തായിരിക്കും അതിൻ്റെ ടെർമിനൽസ് ഉണ്ടാവുക. രണ്ട് ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും. N1 P2 ഉണ്ട്, ഇവിടെയുണ്ട് N1 P2. മുകളിലാണെങ്കിലും ആ രൂപത്തിൽ ഒരു N ടെർമിനലും എൻ ടൈപ്പും പി ടൈപ്പും ഒരുമിച്ച് വരുന്ന ആ രീതിയിൽ വരുന്ന അതിനോടടുത്തായിരിക്കും അതിൻ്റെ രണ്ട് ടെർമിനൽസ് സ്ഥിതി ചെയ്യുക, MT1 ആൻഡ് MT2. ഇനി അതിൻ്റെ കേരയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ട് ഡയറക്ഷനും ഡിവൈസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ബോത്ത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസിൽ റിവേഴ്സ് ഡയറക്ഷനിൽ അതിൻ്റെ കേര ഒരേ രൂപത്തിൽ അതിൻ്റെ സ്വഭാവം കാണിക്കുന്നു. ഇനി എന്തിനാണ് ഡയാക്ക് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡയാക്ക് ആർ മോസ്റ്റ്ലി യൂസ്ഡ് വിത്ത് ഇൻ ദ ട്രയാക്ക് സർക്യൂട്ട്. ട്രയാക്ക് സർക്യൂട്ടിലാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ട്രയാക്കിന് സ്വന്തമായിട്ട് ഫയറിങ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രിഗറിങ് ആവാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം ട്രയാക്കിലെ ആ ഡിവൈസിൻ്റെ രണ്ട് ഹാഫും തമ്മിൽ സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ട്രയാക്ക് പറയുമ്പോൾ അത് പറയും. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഡയാക്ക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്. ട്രയാക്കിനെ ട്രിഗറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസായിട്ടാണ് ഡയാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ സർക്യൂട്ടിൽ സേഫ് ഗാർഡായിട്ട്, ആ സേഫ് ഗാർഡ് എന്നുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും സേഫ് ഗാർഡായിട്ടും
ഡയാക്കുകൾ ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ ഡയാക്ക് എന്ന് പറയുമ്പോൾ രണ്ട് ഡയറക്ഷനിലും വർക്ക് ചെയ്യുന്ന ബൈ ഡയറക്ഷണൽ ഡിവൈസായ ഒരു കമ്പോണൻ്റാണ് ഡയാക്ക്. ഇനി ട്രയാക്ക് എന്ന് എന്താണെന്ന് നോക്കാം. ട്രയാക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്ന് ടെർമിനൽ ഉണ്ടാവും. ട്രയോഡ് ഇൻ ആൾട്ടർനേറ്റിംഗ് കറൻ്റാണ്. അത് മൂന്ന് ടെർമിനലുള്ള ഡിവൈസാണ് എ സിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഡയാക്കും ട്രയാക്കും നമ്മൾ വ്യത്യാസം, ഡയാക്കിന് രണ്ട് ടെർമിനൽ ഉണ്ടാവുള്ളൂ, ട്രയാക്കിന് ആ രണ്ട് ടെർമിനലിന് പുറമെ ഒരു ഗേറ്റ് എന്നൊരു കൺട്രോളിങ് എലമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഗേറ്റിലേക്ക് പൾസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡയാക്ക് ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. അതായത് ട്രയാക്കിനെ ട്രിഗറിങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഡയാക്ക്, അതിൻ്റെ ഒരു ഹെൽപ്പിംഗ് ഡിവൈസ് ആയിട്ടാണ് ഡയാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മൂന്ന് ടെർമിനൽ ഉണ്ടാവും, MT1, MT2 ആൻഡ് ഗേറ്റ്. ഇതും ബൈ ഡിറക്ഷണൽ ഡിവൈസ് ആണ്, രണ്ട് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പോൾ എ സിയിൽ ഒരു സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രയാക്ക്. രണ്ട് ഹാഫ് സൈക്കിളും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും രണ്ട് ഹാഫ് സൈക്കിളും എന്ത് ചെയ്യും, ഇത് എ സി കറണ്ടിനെ അലോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ട്രയാക്ക് നമ്മൾ പറഞ്ഞു 3 ടെർമിനൽ ഡിവൈസാണ്, സെമി കണ്ടക്ടിങ് ഡിവൈസാണ്. അത് ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. തൈറിസ്റ്റർ ഫാമിലിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിവൈസാണ് ഈ ട്രയാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് SCR തമ്മിൽ ഈ രൂപത്തിൽ കണക്ട് ചെയ്താൽ ശരിക്കും ഒരു ട്രയാക്കായിട്ട് ആക്ട് ചെയ്യും. അഥവാ ആദ്യത്തെ SCR ആനോടും രണ്ടാമത്തെ SCR കാതോടും തമ്മിൽ ഒരു കോണ്ടാക്റ്റ്, അതുപോലെ ആദ്യത്തെ SCR കാതോടും രണ്ടാമത്തെ SCR ആനോടും തമ്മിൽ ഒരു കോണ്ടാക്റ്റ്. ഇനി രണ്ടിൻ്റെയും ഗേറ്റ് തമ്മിൽ കോമണായിട്ടൊരു കോണ്ടാക്റ്റ്. ആ രൂപത്തിൽ SCR ആക്ട് ചെയ്താൽ രണ്ട് SCR ബാക്ക് ടു ബാക്ക് ആയിട്ട് പാരലായിട്ട് കണക്ട്, റിവേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണക്ട് ചെയ്തിട്ട് അതെങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ സെയിം വർക്കിംഗാണ് ഒരു ട്രയാക്ക് നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ഇതിന് 2 തൈറിസ്റ്റർ അനലോഗി അല്ലെങ്കിൽ 2 SCR അനലോഗി എന്നൊക്കെ വിളിക്കുന്നത്. അതിൻ്റെ ഫിസിക്കൽ കൺസ്ട്രക്ഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടെർമിനൽസ് എന്ന് പറയുന്നത് MT2, MT1 ആൻഡ് ഗേറ്റാണ്. ഇവിടെ ഗേറ്റാണ് ഇതിൻ്റെ കൺട്രോളിങ് എലമെൻറ്റ്. ഡയാക്കാവുമ്പോൾ അവിടെ ഗേറ്റ് എന്ന ടെർമിനൽ ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ അതിൻ്റെ ഒരു രൂപം. നേരത്തെ പറഞ്ഞു 2 SCR ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണക്ട് ചെയ്തിരിക്കുന്ന അതേ ഇക്വലന്റ് സർക്യൂട്ടാണ് ഇവിടെ SCR ആക്ട് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ്. ഇനി വേണമെങ്കിൽ ഈ MT1 MT2 ആനോഡ് 1 ആനോഡ് 2 എന്ന് വേണമെങ്കിൽ വിളിക്കാം. MT1 മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2, അതിനെ ആനോഡ് 1 ആനോഡ് 2 എന്നുള്ള രീതിയിൽ വിളിക്കാൻ പറ്റും. A1 ആൻഡ് A2, കാരണം ഇവിടെ ആനോഡും കാതോടും തമ്മിലാണ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ SCR ആനോഡും കാതോടും തമ്മിലാണ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. ആ രൂപത്തിൽ വരുമ്പോൾ
രണ്ടിനെയും കോമൺ ആയിട്ട് ആനോഡ് വൺ ആനോഡ് ടു എന്നുള്ള രൂപത്തിൽ വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇതൊരു ഫോർ ലെയർ ഡിവൈസാണ്. ആറ് ഡോപ്പർ റീജിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എൻ വൺ, എൻ ടു, എൻ ത്രീ, എൻ ഫോർ, രണ്ട് പി ടൈപ്പ്, പി വൺ ആൻഡ് പി ടു. അപ്പോൾ ഈ രൂപത്തിലാണ് അതിൽ കൺസ്ട്രക്ഷൻ വരുന്നത്. എൻ ടുവിൽ നിന്നാണ് എം ടി വൺ വരുന്നത്. എൻ ഫോറിൽ നിന്നാണ് അതിൻ്റെ എം ടി ടു വരുന്നത്. അതുപോലെ എൻ ത്രീയിൽ നിന്ന് അതിൻ്റെ ഗേറ്റ് ടെർമിനൽ വരുന്നത്. ഈ രൂപത്തിലാണ് ഒരു ട്രയാക്കിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഇനി ട്രയാക്ക് എന്ന് പറയുന്നത് അതിനൊരുപാട് കണ്ടീഷൻസ് വരാം. അപ്പോൾ മെയിനായിട്ട് നാല് കണ്ടീഷൻസാണ് അതിൻ്റെ പോളാരിറ്റി ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത്. എം ടി ടു ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ടി വൺ, വിത്ത് ഗേറ്റ് പോളാരിറ്റി പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ടി വൺ. അതുപോലെ എം ടി ടു പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ടി വൺ, വിത്ത് ഗേറ്റ് പോളാരിറ്റി നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ടി വൺ. എം ടി ടു ഈസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ടി വൺ, വിത്ത് ഗേറ്റ് പോളാരിറ്റി നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ടി വൺ. എം ടി ടു ഇസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ടി വൺ, വിത്ത് ഗേറ്റ് പോളാരിറ്റി പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എം ടി വൺ. അപ്പോൾ മൂന്ന് ടെർമിനൽസിൻ്റെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ടെർമിനലെ അതിൻ്റെ പോളാരിറ്റി പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള കാര്യങ്ങൾ കണ്ടീഷൻസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനെ റെസ്പെക്റ്റ് ചെയ്ത് ഓരോന്ന് എന്താണ്, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നാല് കണ്ടീഷനിൽ ഇവിടെ വിവരിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇനി സർക്യൂട്ടിലേക്ക് പോവാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു 60 വാട്ടിൻ്റെ ലാമ്പാണ് ഇവിടെ ലോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് കൊടുക്കുന്ന 230 വോൾട്ട് AC. ഫേസ് ന്യൂട്രൽ എന്ന രണ്ട് ടെർമിനൽസ് കൊടുക്കുന്നുണ്ട്. ഫേസിലൂടെ പോകുന്ന കറണ്ട് ബൾബിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് പാത്താണ് അത് തിരഞ്ഞെടുക്കുക സർക്യൂട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഈ വഴിയിലൂടെ പോകാനുള്ള മാർഗ്ഗമില്ല, കാരണം ഗേറ്റിന് ട്രിഗറിംഗ് പൾസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ഡിവൈസ് ഓപ്പണാണ്, കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്യൂട്ട് ഇതുവഴിയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. കപ്പാസിറ്റർ വഴി എന്ത് ചെയ്യുന്നു, സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ഇനി അടുത്ത സമയത്ത് ഇവിടെ രണ്ട് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് പാരലായിട്ട്. കപ്പാസിറ്റർ പാരലായി കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടും തമ്മിൽ ആഡ് ചെയ്ത വാല്യൂ നമുക്ക് ലഭിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് കപ്പാസിറ്റർ പാരലായി കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, സപ്ലൈ കടന്നുപോയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ ചാർജിങ് ആവും. ചാർജിങ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ ചാർജായി കഴിഞ്ഞാൽ കപ്പാസിറ്റർ അത് ഡിസ്ചാർജ് ആവാനാണ് ശ്രമിക്കുക. ഡിസ്ചാർജ് ആവുമ്പോൾ ഒരു സഡൻ പൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് എന്ന് പറയുമ്പോൾ ഈ കപ്പാസിറ്റർ വഴി റെസിസ്റ്റർ വഴി കടന്നു പോകാനും ശ്രമിക്കുക. പക്ഷെ അവിടെ ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ആ സഡൻ വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കറണ്ട് എന്ന് പറയുന്നത് ഈ ഡയോഡ് വഴി, സോറി, ഡയാക്ക് വഴിയാണ് കടന്നു പോവുക. ഡയാക്ക് ബൈ ഡയറക്ഷണൽ ഡിവൈസാണ്. അപ്പോൾ ഡയാക്ക് എന്ത് ചെയ്യുന്നു, ആ പൾസിനെ കടത്തിവിടുന്നു.
ഡയാക്കിനൊരു ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഈ കപ്പാസിറ്ററിൽ നിന്ന് വരുന്ന പൾസ് ആ വോൾട്ടേജിനെ മറികടന്നു കഴിഞ്ഞാൽ ഡയാക്ക് എന്ത് ചെയ്യുന്നു, ഓൺ ആവുന്നു. ആ ഡയാക്ക് വഴി ട്രയാക്കിൻ്റെ ഗേറ്റിലേക്ക് സപ്ലൈ ലഭിക്കുന്നു. ഗേറ്റിനെ ഓൺ ആവാനുള്ള കറണ്ട് ലഭിക്കുന്നു. ഗേറ്റ് ഓൺ ആവുന്നു. ഗേറ്റിലൂടെ ട്രിഗറിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിവൈസ് അതായത് ട്രയാക്ക് എന്ത് ചെയ്യുന്നു, ഓൺ കണ്ടീഷൻ വരുന്നു. സർക്യൂട്ട് ഇതുവഴി തന്നെ കംപ്ലീറ്റ് ആവുന്നു. അതിൻ്റെ ഈസിയസ്റ്റ് പാത്ത് തിരഞ്ഞെടുക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് അതിൻ്റെ ഫേസ് ആംഗിളിനെ കൺട്രോൾ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഗേറ്റിലേക്ക് ലഭിക്കുന്ന കറണ്ടാണ് ഈ ട്രയാക്ക് എപ്പം തീരും ഓണാവണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യോമീറ്റർ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് കപ്പാസിറ്റർ അതിൻ്റെ ചാർജിങ് റേറ്റിംഗ് വ്യത്യാസപ്പെടുന്നു. അതിനനുസരിച്ചാണ് അതിൻ്റെ ഡിസ്ചാർജിങ് ഉണ്ടാകുക. അതിനനുസരിച്ചാണ് അതേ ടൈം അനുസരിച്ചാണ് ഡയാക്കിലേക്ക് സപ്ലൈ ലഭിക്കുന്നത്. അത് പ്രകാരം ഗേറ്റ് ട്രിഗറിങ് ലഭിക്കുന്നതും ട്രയാക്ക് ഓൺ ആവുന്നതും. അപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഇതിലേക്ക് വരുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ കഴിയും. അത് പ്രകാരം എസ് സി ആറിന് ട്രയാക്ക് ഓണാവുന്ന സമയം നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയും. അതിനനുസരിച്ച് നമുക്ക് ലോഡിൽ ലഭിക്കുന്ന കൊടുക്കുന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. നാം കൊടുക്കുന്ന എ സി സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സിഗ്നലാണ്. ഈ സിഗ്നലിനെ കപ്പാസിറ്ററിൽ ചാർജിങ് ഇത് വെച്ചാണ് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്, ഈ സിഗ്നൽ വെച്ചാണ്. ഇതിനെ നമുക്ക് ഇവിടുത്തെ കപ്പാസിറ്റർ ഉപയോഗിച്ച് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും കപ്പാസിറ്ററിൻ്റെ റേറ്റിംഗ്. അതിനനുസരിച്ച് ആ ടൈമിനനുസരിച്ചാണ് ഗേറ്റിലേക്ക് സപ്ലൈ ലഭിക്കുന്നതും സി ആർ ട്രയാക്ക് ഓണാവുന്നതും. അപ്പോൾ ആ ഓണാകുന്ന ടൈമനുസരിച്ച് സിഗ്നലിൻ്റെ ബ്രൈറ്റ്നെസ്സിനെ നമുക്ക് കൺട്രോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് ആംഗിളിലാണ് ഇവിടെ നമ്മൾ നിയന്ത്രിക്കുന്നത്. അത് പ്രകാരം ലൈറ്റ് ഡിമ്മാക്കാനും ബ്രൈറ്റ് ആക്കാനും ഈ കപ്പാസിറ്റർ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് സർക്യൂട്ട്. മെയിനായിട്ട് ട്രയാക്കാണ് ഇവിടെ ഫേസ് കൺട്രോളിനെ ആക്ട് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഫേസ് കൺട്രോളിനെ കൺട്രോൾ ചെയ്യുന്ന മെയിനായിട്ടുള്ള ഡിവൈസ്. അതുപോലെ അതിലേക്കുള്ള കറണ്ട് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യോമീറ്ററാണ്. പൊട്ടൻഷ്യോമീറ്റർ അനുസരിച്ചാണ് ഇതിലേക്കുള്ള കപ്പാസിറ്ററിലേക്കുള്ള ചാർജിങ്ങും. അത് പ്രകാരം ഇവിടെ DB3 ബ്രേക്ക് ഓവർ വോൾട്ടേജ് മറികടക്കലും അതിനനുസരിച്ചുള്ള ഗേറ്റിലേക്കുള്ള ട്രിഗറിങ്ങും. അപ്പോൾ ഈ സർക്യൂട്ടാണ് ഫേസ് കൺട്രോളായിട്ട് ആക്ട് ചെയ്യുന്ന സർക്യൂട്ട്. ഇനി മുൻപ് പറഞ്ഞത് പ്രകാരം ഇവിടെ എന്താണോ കൊടുക്കുന്നത് ലോഡിൽ, അതിനനുസരിച്ച് ഫാനാണെങ്കിൽ അത് വോൾട്ടേജ് സ്പീഡ് കൺട്രോളറായിട്ടോ, അതൊരു ലൗഡ് സ്പീക്കർ ആണെങ്കിൽ ഒരു വോളിയം കൺട്രോളായിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ സർക്യൂട്ടാണ് നമുക്കിന്ന് ചെയ്യേണ്ട സർക്യൂട്ട്. ഇതിൻ്റെ ചെയ്തിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയാണ് ലഭിക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്.